ഇടുക്കിയിലെ കമ്പംമെട്ടിൽ നവജാത ശിശുവിനെ അച്ഛനമ്മമാർ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി. മധ്യപ്രദേശ് സ്വദേശികളായ സാധൂറ മാലതി എന്നിവരാണ് പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. കമിതാക്കളായ ഇരുവരും വിവാഹത്തിന് മുൻപ് കുഞ്ഞ് ജനിച്ചതിനെ തുടർന്നാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസിനോട് പറഞ്ഞു. ഇടുക്കിയിലെ കമ്പംമെട്ടിന് സമീപം മേലത്തോട്ടത്തിൽ പണിക്കെത്തിയതായിരുന്നു മധ്യപ്രദേശിലെ മണ്ഡൽ സ്വദേശികളായ സാധുറാമും മാലതിയും. ഇരുവരും വിവാഹിതരാണെന്നാണ് പറഞ്ഞിരുന്നത്. 7ാം തീയതി പുലർച്ചെ മാലതി ശുചിമുറിയിൽ പ്രസവിച്ചു. താഴെ വീണ് കുഞ്ഞിൻ്റെ തലയ്ക്ക് പരിക്കേറ്റിരുന്നു. കുട്ടിയെ കട്ടിലിൽ കിടത്തിയ ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. രാവിലെ സമീപത്ത് താമസിക്കുന്ന തോട്ടം ഉടമയോട് ഭാര്യ പ്രസവിച്ചെന്നും കുഞ്ഞിന് അനക്കമില്ലെന്നും സാധുറാം പറഞ്ഞു. തോട്ടമുടമ അറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകരെത്തി മാലതിയെയും കുഞ്ഞിനെയും നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെത്തിച്ചു. ഡോക്ടർമാർ പരിശോധിച്ച് മരണം സ്ഥിരീകരിച്ചു. മാലതിക്ക് ചികിത്സ നൽകുന്നതിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇൻകോസ്റ്റിൽ സംശയം തോന്നിയതിനെ തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. കുട്ടിയുടെ ബോഡിയിൽ അതിനുള്ള ഇഞ്ചുറികളും പ്രകടമായിട്ട് കാണുന്നുണ്ട്. അതിനെ തുടർന്നാണ് നമ്മൾ ഡോക്ടറോട് ഇതിന് സംശയം പ്രകടിപ്പിച്ചത്. ബോഡി മുഴുവൻ കരിവാളിപ്പായിരുന്നു. കുട്ടിയുടെ നെക്കിൽ ഒരു കണ്ടീഷനുണ്ട്, വയറിലൊരു കണ്ടീഷനുണ്ട്, നെയിൽ പാടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ നെയിൽ ക്ലിപ്സും കുട്ടികളുടെ ഡ്രസ്സും അവർ ധരിച്ചിരുന്ന ഡ്രസ്സുകളെല്ലാം നമ്മൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി നമ്മൾ ബന്ധപ്പെട്ടെടുത്തിട്ടുണ്ട്. ഇരുവരുടെയും വിവാഹം നേരത്തെ നിശ്ചയിച്ചിരുന്നു. ഇതിനിടെ മാലതി ഗർഭിണിയായതോടെ മാർച്ച് മാസത്തിലാണ് കേരളത്തിലേക്ക് ഇവരെത്തിയത്. വിവാഹത്തിന് മുൻപ് കുട്ടിയുണ്ടായതിൻ്റെ ദുരഭിമാനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടതോടെയാണ് മാലതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.